ഒരൻപത് കൊല്ലം പിന്നിലേക്ക് നമ്മൾ കടന്നുപോയാൽ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഖുർആൻ പഠിക്കാൻ അവസരമില്ല. അന്ന് മുസ്ലിം സമൂഹത്തിൽ ആകെ ഉണ്ടായിരുന്നത് കുപ്പിപ്പാട്ടും പക്ഷിപ്പാട്ടും മാലപ്പാട്ടും. എന്ത് സംഭവിച്ചു? ഏകനായ റബ്ബിനെ പഠിക്കേണ്ടതിന് പകരം കുറെ ഔലിയാക്കന്മാരെ കുറിച്ചും അവർക്കില്ലാത്ത കറാമത്തുകളും സാധാരണക്കാരായ ജനങ്ങൾ പഠിച്ചു. പിന്നെ അവര് മനസ്സിലാക്കി അള്ളാഹുവിനേക്കാളും കഴിവുള്ളവരാണ് നമ്മുടെ ഔലിയാക്കന്മാർ. അതുകൊണ്ട് അള്ളാഹുവിനെ വിട്ട് ഔലിയാക്കന്മാരിലേക്ക് വഴിമാറിപ്പോകുന്നൊരവസ്ഥയുണ്ടായി. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. നമുക്കൊക്കെ സുപരിചിതമായ അന്നത്തെ കാലത്ത് ചൊല്ലിയിരുന്നൊരു മൗലിദാണ്, ഒരു ബൈത്താണ് മുഹ്യദ്ദീമാല. മുഹ്യദ്ദീമാലയുള്ള ഒരൊറ്റ വരി മാത്രം പറഞ്ഞു ഞാൻ വിഷയത്തിലേക്ക് ഞാൻ വേഗം അവസാനിപ്പിക്കും. മുഹ്യദ്ദീമാലയുടെ ഒറ്റ വരി എന്താ അറിയോ? മുഹ്യദ്ദി ഷെയ്ഖ് റഹിമഹുല്ലയുടെ അടുക്കലേക്ക് ഈ വിഷയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നത് കൊണ്ടാണ് റബ്ബിനെ വിട്ട് സിട്ടികളോട് പ്രാർത്ഥിക്കുന്നൊരവസ്ഥാ വിശേഷം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഞാൻ പറയാം. മുഹ്യദ്ദീമാലിൽ ഒരു സംഭവം കാണാം. മുഹ്യദ്ദി ഷെയ്ഖിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, എനിക്ക് മക്കളില്ല, എനിക്ക് മക്കൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മര്യാദയുള്ള സിരിക്കൊരു കുട്ടിയെ മന്നാന നൽകി നിയമോളിന്തോവർ മറുപടി ലൗഹില്ലവർക്കില്ല പിള്ളകൾ മുറുക്കുന്ന രണ്ട് കൊടുക്കു നീ ദയ്യാനേ. മുഹയ്യദ്ദീ ഷെയ്ഖിനോട് പറഞ്ഞു, എനിക്ക് കുട്ടികളില്ല, എനിക്ക് കുട്ടികൾ വേണം. അപ്പൊ മുഹയ്യദ്ദീ ഷെയ്ഖ് നേരെ അള്ളാനെ വിളിച്ചിട്ട് പറഞ്ഞു, പടച്ചോനെ എന്റെ ഹാദിബിന് കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുട്ടികളെ കൊടുക്കണമെന്ന് പറഞ്ഞു. അള്ള പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അപ്പൊ മുഹയ്യദ്ദി ഷെയ്ഖ് എന്താ പറയാ? ഞാൻ പറഞ്ഞത് മഹാനായ ഷെയ്ഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ, നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു, മഹാപണ്ഡിതനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പേരിൽ ആളുകൾ കെട്ടിച്ചമച്ച കഥയാണിത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനോട് പറഞ്ഞു, എനിക്ക് ഒന്ന് തരാൻ പറ്റൂല, രണ്ട് വേണമെന്ന് പറഞ്ഞു. ഇനി ബാക്കി എന്താ അറിയാം? മുറുക്കുന്ന രണ്ട് കൊടുക്കു നീ ദയ്യാനെ, കൊടുക്കാൻ എളുപ്പത്തിലില്ലെങ്കിൽ മൂന്നെണ്ണം കൊടുക്കേണമെങ്ങനെ ഏഴോളം വിണ്ടോവർ എട്ടെന്നൂരേ തീരും മുമ്പായി റേയോവൻ എം പി ഞാൻ കൊടുക്കാമതെന്നോവർ. അവസാനം മുഹയ്യദ്ദീ ഷെയ്ഖ് പറഞ്ഞു, എന്നാ മൂന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു, അല്ല കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. നാല് പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അഞ്ചു പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അവസാനം അള്ളാഹ്ക്ക് പേടിയായിന്ന, അള്ളാഹ്ക്ക് പേടിയായി, അഴുതുമില്ല. എന്നിട്ട് പറയാം, എട്ടൊന്നൂരേ തീരും മുമ്പായി റയോവൻ എന്തി ഞാനേല് കൊടുക്കാമതെന്നോവർ. സോനെ എട്ടെന്ന് മദീനെ എട്ടെന്ന് പറയല്ലേ, എട്ടെന്ന് പറഞ്ഞാൽ എട്ടും കൊടുക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ എന്തായിരിക്കും? നമ്മുടെ മൊയ്തീ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞ ആരാ, അല്ല തരൂല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരെ വാങ്ങിത്തരാൻ കഴിവുള്ള ആളാണ് മൊയ്തീ ഷെയ്ഖ്. അതുകൊണ്ട് കച്ചവടം തുടങ്ങുമ്പോ മൊയ്തീ ഷെയ്ഖിനെ വിളിച്ചു. അതുകൊണ്ട് ഒരു പള്ളി ഉദ്ഘാടനം അല്ലേ, അന്നൊരു കുത്തുബിയത്താകട്ടെ, പള്ളിയിൽ മാസത്തിലൊരു കുത്തുബിയത്ത്, പള്ളിയിൽ മാസത്തിലൊരു മൊയ്തീമാല, അതെന്തിനാ? അല്ല തരൂല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരെ വാങ്ങിത്തരാൻ കഴിവുള്ള ആളാണ് ആര്? മൊയ്തീ ഷെയ്ഖ്. നമ്മളൊന്ന് ആലോചിച്ചു, ഇങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിലേക്ക് വിശ്വാസ രംഗത്ത് ഇത്രയും വലിയ അപചയം കടന്നു വരാൻ കാരണമായത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന പള്ളികൾ ഉയരേണ്ടതുണ്ട്, പള്ളികളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവല്ലാത്ത ആരെ വിളിച്ചാലും, ഏത് ഷെയ്ഖിനെ വിളിച്ചാലും, ഏത് തങ്ങളെ വിളിച്ചാലും അവർക്കൊന്നും ഉത്തരം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു റൂം 52-ാമത്തെ വചനം. സൂറത്തു റൂമിൽ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു വാചകമുണ്ട്, ഫഇന്നക ലാ തുസ്മിഉൽ മൗത, നബിയെ എങ്ങേക്ക് മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ കഴിയില്ല. ആരെയാ വിളിക്കുന്നത്? ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുന്നു, നബിയെ, ഫഇന്നക ലാ തുസ്മിഉൽ മൗത, നബിയെ എങ്ങേക്ക് മരണപ്പെട്ടുപോയവരെ കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ,
പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ മരണപ്പെട്ടുപോയവരെ കേൾപ്പിക്കാൻ സാധ്യമല്ലെങ്കിലേ സാധാരണക്കാരായ അമ്മക്ക് കേൾപ്പിക്കാൻ പറ്റൂ. അള്ളാന്റെ റസൂലിനോടല്ല പറയാൻ, നബിയേ അങ്ങേക്ക് മരിച്ചു പോയവരെ കേൾപ്പിക്കാൻ കഴിയില്ല, പിന്നെ മുനമ്പത്തും മമ്പുറത്തും പോകുന്നവരെ അള്ളാഹുവിന്റെ റസൂലിന് വരെ മരിച്ചു പോയവരെ കേൾപ്പിക്കാൻ കഴിയില്ലെങ്കിലേ സാധാരണക്കാരിൽ സാധാരണക്കാരായവരെ എനിക്കും നിങ്ങൾക്കും മരിച്ചു പോയവരെ കേൾപ്പിക്കാൻ പറ്റുമോ? ഇലാ യൗമിൽ ഖിയാമ അത് സാധ്യമല്ല.